നമസ്കാരം. ഇന്ന് ഹിപ്നോട്ടിസം എന്തെന്ന് ചോദിച്ചാൽ ഭൂരിഭാഗവും ആളുകൾക്കും അത് എന്താണ് എന്നറിയാം. എന്നാൽ കുറച്ചു കാലങ്ങളായി പല ആളുകളും തങ്ങളുടെ നിത്യജീവിതത്തിലെ പല പ്രശ്നങ്ങളും പരിഹരിക്കാനായി ഹിപ്നോട്ടിസത്തിന് വിധേയരാകാറുണ്ട്. ഒരു വ്യക്തിയെ അഗാധമായ നിദ്രയിലേക്ക് പറഞ്ഞയച്ച് കണ്ണുകൾ അടഞ്ഞ ശേഷം അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മനസ്സിന്റെ ഉള്ളറയിൽ ഒളിഞ്ഞുകിടക്കുന്ന സത്യസന്ധമായ മറുപടി പറയുന്നതിനെയാണ് നമ്മൾ ഹിപ്നോട്ടിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ ഒരു സീൻ നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ടാകും. എന്നാൽ മനുഷ്യരിൽ മാത്രമല്ല ഹിപ്നോട്ടിസം ചെയ്യുന്നത്, മൃഗങ്ങളിലും ചെയ്യാറുണ്ട്. എങ്ങനെയാണ് മൃഗങ്ങൾ ഹിപ്നോട്ടിസത്തിന് വിധേയരാകുന്നത് എന്ന് നോക്കാം. ചില ജീവികൾ അവരുടെ ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാനായി സ്വയം ഹിപ്നോട്ടിസത്തിലേക്ക് വഴുതി പോകാറുണ്ട്. ഇത്തരം സ്വയം ഹിപ്നോട്ടിസം ചെയ്യുന്നതിനെ സെൽഫ് ഹിപ്നോട്ടിസം എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രാവുകൾ. പ്രാവുകൾ അവയുടെ ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാനായി തലകീഴായി മിനിറ്റുകളോളം അങ്ങനെ ഒരു ചലനവും ഇല്ലാതെ ചത്ത പോലെ കിടക്കും. കൂടാതെ ആളുകൾ പ്രാവിനെ ഹിപ്നോട്ടിസം ചെയ്യാറുമുണ്ട്. അതിനായി ഒരു പ്രാവിനെ കയ്യിൽ കിടത്തി ചൂണ്ടുവിരൽ ഉപയോഗിച്ച് പ്രാവിൻ്റെ തലയ്ക്ക് ചുറ്റുമായി ചുറ്റിക്കുന്നു. ശേഷം പതിയെ നിലത്ത് വെക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് പോകുന്നു. പിന്നെ അവ നോർമൽ അവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നത് എന്തെങ്കിലും ശബ്ദം കേൾക്കുമ്പോഴോ ശരീരത്തിന് എന്തെങ്കിലും ചലനം ഉണ്ടാകുമ്പോഴോ ആണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.